നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയുടെ പുതിയ തലവനായി നയീം ഖസീമിനെ നിയമിച്ചതിന് തൊട്ടു പിന്നാലെ മുന്നറിയിപ്പുമായി ഇസ്രായേൽ രംഗത്ത്. ഇസ്രായേൽ വധിക്കേണ്ടവരുടെ പട്ടികയിൽ നയീം ഖസീം ഇടം നേടി എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. നയീം ഖസീമിന്റെ ചിത്രം സഹിതമാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. നയീം ഖസീമിന്റെ താൽക്കാലികമായ നിയമനം മാത്രമാണ് എന്നാണ് ഗാലന്റ് ട്വീറ്റിൽ പറയുന്നത്. ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസ്റുള്ളയുടെ വധത്തെ തുടർന്നാണ് നയീം ഖസീം പുതിയ തലവനായി നിയമിക്കപ്പെട്ടത്. നസ്റുള്ളയുടെ വധത്തെ തുടർന്ന് ഖസം നടത്തിയ പ്രസംഗത്തിൽ ഇസ്രായേലിനെതിരായ പോരാടുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. 1992 ഹസൻ നസ്റുള്ള ഹിസ്ബുള്ള തലവനായി ചുമതലയേറ്റത്. മരണം വരെ നസ്റുള്ള ഈ പദവിയിൽ തുടരുകയും ചെയ്തു. തീവ്രവാദ സംഘടന എന്ന നിലയിൽ നിന്ന് ഹിസ്ബുള്ളയെ ഒരു രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റിയതും നസ്റുള്ളയായിരുന്നു. നസ്റുള്ളയുടെ പിൻഗാമിയായ ഹഷേ സെഫീദീൻ തെരഞ്ഞെടുക്കപ്പെടുമെന്നാണ് പൊതുവെ കരുതപ്പെട്ടിരുന്നത്. എന്നാൽ നസ്റുള്ളയുടെ വാദത്തിന് തൊട്ടു പിന്നാലെ ഇയാളും കൊല്ലപ്പെടുകയുണ്ടായി. ഹിസ്ബുള്ളയുടെ നേതൃനിരയിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്നയാളാണ് നയീം ഖസീം. എന്നാൽ ഹിസ്ബുള്ള ഭീകരർ കനത്ത വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിലാണ് ഖസീം സംഘടനയുടെ തലപ്പത്തെത്തുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹിസ്ബുള്ളയുടെ ഐസ് ആസ്ഥാനമായ ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ കനത്ത ആക്രമണമാണ് നടത്തുന്നത്. കൂടാതെ ഭീകര സംഘടനയുടെ തലപ്പത്തുള്ള ഭൂരിപക്ഷം പേരും കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഹിസ്ബുള്ളയുടെ നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഷൂറാം കൗൺസിലാണ് പുതിയ തലവനെ തെരഞ്ഞെടുത്തത്. എന്നാൽ നയീം ഖസീം ഇപ്പോൾ ലബനനിൽ ഇല്ല എന്നാണ് റിപ്പോർട്ട്. ഇയാൾ നസ്റുള്ള കൊല്ലപ്പെട്ടതിന് മുൻപ് തന്നെ ഇറാനിലേക്ക് രക്ഷപ്പെട്ടു എന്നാണ് വിശ്വസനീയ കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇറാൻ പ്രത്യേക വിമാനം അയച്ചാണ് ഖസീമിനെ ടെഹ്റാനിൽ എത്തിച്ചത് എന്ന നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. വിദേശ മാധ്യമങ്ങളുമായി എക്കാലത്ത് മികച്ച ബന്ധം പുലർത്തുന്ന ഖസീം ഹിസ്ബുള്ളയെ കുറിച്ച് ഹിസ്ബുള്ളയുടെ ചരിത്രത്തെക്കുറിച്ച് ഒരു പുസ്തകവും രചിച്ചിട്ടുണ്ട്.